സുഖല്ലേ. ഇന്ന് നമ്മള് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. പഴുത്ത ചക്ക കുറെ കാലം സൂക്ഷിക്കാനൊക്കെ ആയിട്ട് കുറെ സംഭവങ്ങള് ചെയ്ത് വെക്കാറുണ്ട്. പക്ഷെ പച്ച ചക്ക നമുക്ക് അടുത്ത സീസൺ വരെ സൂക്ഷിക്കാനായിട്ട് ഒരു മാർഗവും നമ്മൾ ആരും അത് ട്രൈ ചെയ്യാറുമില്ല. അപ്പൊ ഇന്ന് ഞാൻ അതിനൊരു സൊല്യൂഷൻ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ. പച്ച ചക്ക നമുക്ക് അടുത്ത കൊല്ലം ചക്കയുടെ സീസൺ ആവണ വരെ നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റൂട്ട. അത് എങ്ങനെയാന്നാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ കാണിച്ചേക്കണേ. ചക്ക ക്ലീൻ ചെയ്ത് എന്തിനാണോ ആവശ്യം ആ ഒരു രീതിയിൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണോ ആവശ്യം അതനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാം. ചുള അങ്ങനെ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അങ്ങനെ വെക്കുകയാണെങ്കിൽ അങ്ങനെ ആയാലും നമുക്ക് വെക്കാം. ഒരു വലിയ പാത്രത്തിലേക്ക് മാറ്റിണ്ടിട്ട പകുതി ഇട്ട് കൊടുക്കാം. ഉപ്പിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അപ്പൊ പകുതി പകുതിയായിട്ട് ഇട്ട് മിക്സ് ചെയ്യാം. ഒരുമിച്ചാകുമ്പോ എല്ലായിടത്തും ഉപ്പ് പിടിക്കില്ല. കല്ലുപ്പാണ് കേട്ടാ ചേർക്കേണ്ട, സോൾട്ട് ചേർക്കരുത്. അത് നമുക്ക് എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഇടാം. ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് എല്ലായിടത്തും ആവാൻ പാകത്തിന്. ഇങ്ങനെ ചക്ക സൂക്ഷിച്ചു വെച്ചാൽ ചക്ക പുളിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് അടുത്ത കൊല്ലം ചക്ക സീസൺ വരെ നമുക്ക് ചക്ക കഴിക്കണം തോന്നി എന്ത് ചെയ്യും, ഇതുപോലെയൊക്കെ എടുത്തു വെച്ചാൽ മതിയിട്ടാ നമുക്ക് അടുത്ത കൊല്ലം സീസൺ വരെ നമുക്ക് കഴിക്കാൻ പറ്റും. ഒരു സ്റ്റീമർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഫസ്റ്റ് ഉപ്പ് ഇട്ടത് അതാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. ഇതിപ്പോ സ്റ്റീമർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ലി പാത്രം ആയാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടാ. ഇനി നമുക്ക് ബാക്കിയുള്ള ചക്ക ഈ പാത്രത്തിലേക്ക് ഇടാം. ഇതിൽ വെള്ളം ഒട്ടും ആവരുത് കേട്ടാ, എല്ലാം എടുക്കുമ്പോ വെള്ളം ഇല്ലാണ്ടൊന്ന് സൂക്ഷിക്കണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിടാം. ഇനി ഇതും എല്ലാവർക്കും ഉപ്പാവാൻ പാകത്തിന് നല്ലോണം മിക്സ് ചെയ്യാം. ഇത് നമുക്ക് സ്റ്റീമറിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം. അടച്ച് വെച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് ആണ് കേട്ടോ നമ്മൾ സ്റ്റീം ചെയ്യാൻ പോണെ. 5 മിനിറ്റ് ആയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് അടിഭാഗത്തെയൊക്കെ മുകളിലേക്കും മുൾഭാഗത്തെയൊക്കെ അടിയിലേക്കും ആക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. അപ്പൊ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റും കൂടി നമുക്ക് ഒന്ന് ആവി കയറ്റി എടുക്കാം. ഇത് ആവി കയറ്റണത് സിമ്മിൽ വെച്ചിട്ടാണ് കേട്ടോ. ആവി കയറ്റണ ചക്ക മറിച്ചിട്ടിട്ടു 2 മിനിറ്റ് ആയിട്ടാ നമുക്ക് തുറക്കാം. ആവശ്യത്തിന് വെന്തിണ്ട്. എങ്ങനെയാ വെന്തതെന്ന് നമുക്ക് മനസ്സിലാവുക വെച്ചാൽ ഒരു പീസ് എടുക്കുക. അങ്ങനെ ഇതൊന്ന് കയ്യിലിങ്ങനെ ഞെക്കണം കേട്ടാ. ഞെക്കുമ്പോ ഇതുപോലെ ഉടയണം, വെന്ത് കുഴയാനൊന്നും പാടില്ല. അതാണ് കേട്ടാ വേവിന്റെ പാകം. ഇതെല്ലാം നല്ലോണം വെന്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇത് തണുക്കാനായിട്ട് വേറെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്നും വെള്ളം ഉണ്ടാവരുത് കേട്ടാ. നനവൊന്നും ഇല്ലാണ്ട് ഡ്രൈ ആയിട്ടുള്ള പാത്രത്തിൽ വേണം വേവിച്ച് ഈ ചക്ക ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി ഇത് ഫാനിന്റെ ചോട്ടിൽ വെച്ച് നല്ലോണം തണുപ്പിച്ച് എടുക്കാട്ട. ഇതിൽ നമ്മൾ ആവി കയറ്റിയ കാരണം ഒരു ഈർപ്പം ഉണ്ടാവും, അതൊക്കെ പൊഴിച്ച് നല്ല ഡ്രൈ ആയി കിട്ടും. തണുക്കാൻ വെച്ച ചക്ക നല്ലോണം തണുത്തുണ്ട് കേട്ടാ. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു സിപ്ലോക്ക് കവറിലാണ് കേട്ടാ ചക്ക ആക്കാൻ പോണത്. ഇതുപോലത്തെ സിപ്ലോക്ക് കവർ ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ കവർ എടുത്ത് ചക്ക നിറച്ചതിന് ശേഷം അതിൻ്റെ എയറൊക്കെ കളഞ്ഞ് മെഴുകുതിരിയിൽ വെച്ച് അതിൻ്റെ അറ്റം നല്ലോണം ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു എയർടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സ് എടുത്ത് അതിലാക്കി വെച്ചാലും മതിയിട്ട. നമുക്ക് ഇനി സിപ്ലോക്ക് കവറിലേക്ക് ആക്കി കൊടുക്കാം. ഒറ്റ പ്രാവശ്യം ഫ്രീസറിന് ഇത് പുറത്തെടുത്ത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളത് ഫ്രീസറിൽ വെക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് എന്തോരം വേണം ഒരു പ്രാവശ്യത്തേക്ക് അത് മാത്രമേ ഒരു കവറിൽ ആക്കി വെക്കാൻ പാടുള്ളൂ. കവറിൽ ആക്കി കൊടുക്കാം. ഞാൻ മുഴുവനും ഒരു കവറിൽ കയറ്റിയിട്ട് എനിക്കിതൊരു പ്രാവശ്യത്തേക്ക് ഉള്ളതേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൽ എയർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നല്ലോണം കളയുക, എയർ ഒട്ടും കവറിൽ ഉണ്ടാവരുത് കേട്ടോ. ടൈറ്റാക്കി അടയ്ക്കാം. ഇതുപോലെ സിപ്ലോക്ക് ആക്കി വെച്ചിട്ട് ഇത് ഒട്ടും എയർ കയറില്ല. ഇനി ഞാനിത് ഫ്രീസറിലാണ് വെക്കാൻ പോണത്. പിന്നെയും ഞാൻ ഒരു കാര്യം പറയാം, ഫ്രീസറിൽ വെക്കുമ്പോൾ നിങ്ങൾക്കൊരു പ്രാവശ്യം എന്തോരം ആവശ്യം വെച്ചാൽ അത് മാത്രമേ ഒരു കവറിൽ ആക്കാൻ പാടുള്ളൂ. ബോക്സിലാണെങ്കിൽ ഒരു ബോക്സിൽ ആക്കാൻ പാടുള്ളൂ കേട്ടോ. ഫ്രീസറിന് പുറത്തെടുത്ത് കഴിഞ്ഞ് പിന്നെ ഫ്രീസറിൽ വെക്കരുത്. ഇങ്ങനെ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ചക്ക സീസൺ വരെ നമുക്ക് ചക്ക ഉപയോഗിക്കാൻ പറ്റൂ കേട്ടോ. എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. സീ യു, ബൈ.